മലയാള സിനിമയുടെ ശക്തി ദുർഗങ്ങളിൽ ഒന്നാണ് ഡബ്ബിംഗ്. ഈ ശബ്ദദായക പ്രക്രിയ ഇല്ലായിരുന്നെങ്കിൽ മലയാളത്തിലെ പല നടീനടന്മാരും ഇരുട്ടത്ത് നിന്നാണ്. മലയാള സാഹിത്യത്തിൽ അച്ചടിയുടെ പ്രാരംഭദശ മുതൽ തന്നെ ആദാന പ്രദാനങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യനികേതനവും പാഥേർ പാഞ്ചാലിയും തർജ്ജമകളിലൂടെ മലയാളിക്ക് പ്രിയപ്പെട്ട നോവലുകളായിരുന്നു. ചലച്ചിത്രം ശക്തി പ്രാപിച്ചതോടെ ഭാഷാന്തരം ചെയ്ത അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ പ്രദർശനത്തിനെത്തി. വളരെ അവിദഗ്ധമായി ഡബ് ചെയ്യപ്പെട്ട അന്യഭാഷാ ചിത്രങ്ങളുടെ മലയാള പതിപ്പുകൾ പ്രേക്ഷകർ മുന്നിൽ വന്നു. അതായത് 1938 ബാലൻ എന്ന സിനിമ വരുന്നത്. ഈ ബാലൻ എന്ന സിനിമയിൽ ആദ്യമെടുത്ത ഷോട്ട് ഗുഡ് ലക്ക് ടു എവരിബഡി എന്ന് ആലപ്പി വിൻസെൻ്റ് പറയുന്നതാണെന്നാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മലയാള സിനിമ ആദ്യം സംസാരിച്ചത് ഇംഗ്ലീഷാണെന്ന് പറയാം. പൂർണ്ണമായിട്ടൊരു ഡബ്ബിംഗ് ചിത്രം നമ്മുടെ ഭാഷയിൽ വരുന്നത് 1951 അന്ന് പ്രസിദ്ധമായിരുന്ന ബാദൽ എന്ന ഹിന്ദി സിനിമയുടെ ഡബ്ബിംഗ് ആയിരുന്നു അത്. ദേശഭക്തൻ എന്ന പേരിലാണ് മലയാളത്തിൽ അത് റിലീസ് ചെയ്തത്. കോയമ്പത്തൂരെ പക്ഷിരാജ സ്റ്റുഡിയോ അവരായിരുന്നു അത്. അക്കാലത്ത് ഈ സ്റ്റുഡിയോകളെല്ലാം മദ്രാസിൽ കേന്ദ്രീകരിച്ചായിരുന്നില്ല. സിനിമകളുടെ സിനിമാ നിർമ്മാണത്തിൻ്റെ വലിയ രണ്ട് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് സേലവും കോയമ്പത്തൂരും ആയിരുന്നു. ആദ്യകാല ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. കാരണം അതൊന്നും ആരും നമ്മൾ പൊതുവേ ചരിത്രത്തിൽ വളരെ പിന്നാക്കം ആയതുകൊണ്ട് ഇതൊന്നും രേഖപ്പെടുത്തിയും വച്ചിട്ടില്ല. കാരണം അവരുടെ പേരുകൾ പോലും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. ഈ അന്യഭാഷാ നടീനടന്മാർ വന്ന് അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ സാധാരണ ഇന്നും നമ്മളിവിടെ കാണുന്ന എന്താ വെച്ചാൽ ഈ നടികൾ വരും, പക്ഷെ നടന്മാർ മിക്കവാറും മലയാളികളായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അന്ന് നടന്മാരെയും ഈ ബെർലൈൻ സുബ്രഹ്മണ്യം ഇതുപോലെ ഇറക്കുമതി ചെയ്തിരുന്നു. അങ്ങനെ നമുക്കറിയാം ആനന്ദൻ, ജമിനി ഗണേശൻ ഒക്കെ ഇവിടെ മലയാള പടങ്ങളിൽ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡബ് ചെയ്യാനായിട്ട് മിക്കവാറും ഇവർക്കൊക്കെ ഈ ആനന്ദനും ജമിനി ഗണേശനും ഒക്കെ ശബ്ദം കൊടുത്ത ഒരാൾ സോമശേഖരൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പൂജപ്പുര സ്വദേശിയാണ്. ഈ സോമശേഖരൻ നായരാണ് വാസ്തവത്തിൽ നമ്മൾ ആദ്യമായിട്ടൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത്. മലയാള സിനിമയുടെ ബാല്യകാലത്ത് മിക്കവാറും സ്പോട്ട് റെക്കോർഡിങ്ങിനെയാണ് അവലംബിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ നടീനടന്മാർക്ക് ഡബ്ബിങ്ങിൻ്റെ ആവശ്യം വന്നതേയില്ല. പിന്നീട് അന്യഭാഷാ നടികൾ മലയാളത്തിൻ്റെ നായികമാരായി തുടങ്ങിയതോടെയാണ് ഡബ്ബിംഗ് ഒരു പ്രസ്ഥാനമായി വളർന്നത്. ഗിരിജ എന്ന പേരുള്ള ഒരു തെലുങ്ക് നടി ആശാദീപം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. അവർക്ക് ഏതാണ്ട് 20-22 വയസ്സേ അന്ന് പ്രായമുള്ളൂ. എനിക്കും ഒരു 21 വയസ്സ് പ്രായമുണ്ട്. അവിടെ പലരെയും വിളിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ആ പ്രായത്തിന് തക്ക സൗണ്ട് അല്ലയെന്ന് കണ്ടിട്ട് ടി എൻ ഗോപിനാഥൻ നായർ ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാധാമണി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കൂ, റോള് ഒന്ന് ഡബ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. എന്നാൽ നോക്കാമെന്ന് കരുതി മദ്രാസിലോട്ട് പോയി. അവിടെ വച്ചായിരുന്നു ഡബ്ബിംഗ്. അങ്ങനെ എൻ്റെ വോയിസ് അവർക്കിഷ്ടപ്പെട്ടു. അതോടുകൂടി അഗിരിജയ്ക്ക് ഞാൻ ആ ശബ്ദം കൊടുത്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് പോയി ഡബ് ചെയ്യുന്നത്. വള്ളുവനാടൻ മൊഴിയുടെ ചന്തം മലയാളി അനുഭവിച്ചറിഞ്ഞത് മുറപ്പള്ളി ശാരദയുടെ ശബ്ദം മായാനാരായണൻ നൽകിയതോടെയാണ്. കോഴിക്കോട് ആകാശവാണിയിലെ ഉദ്യോഗസ്ഥയായിരുന്ന മായാനാരായണൻ പിന്നീട് അധികം ചിത്രങ്ങളിൽ ഡബ് ചെയ്തില്ല. 2007 ഈ സവിശേഷ ശബ്ദത്തിനുടമ. ഭക്തി സിനിമകളുടെ ആവിർഭാവം ഒരു നായകനെ മലയാളത്തിന് സംഭാവന ചെയ്തു. ശബരിമല ശ്രീ അയ്യപ്പനായി വേഷമിട്ടത് ലളിത പത്മിനി രാഗിണിമാരുടെ കുടുംബത്തിലെ അംഗമായിരുന്ന ഹരി എന്ന യുവാവായിരുന്നു. നല്ല ശബ്ദവും മുഖശ്രീയും ഉണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരൻ പിന്നീട് തിരശീലയ്ക്ക് പിന്നിലേക്ക് മാറി. പല പുതുമുഖ നായകന്മാർക്കും ഹരിയുടെ ശബ്ദം പിൻബലമേകി. ഡബ്ബിംഗ് സമയത്ത് ചിലപ്പോൾ അവർ കരയുമ്പോൾ ഞാനും ഒറിജിനലായിട്ട് കരയാറുണ്ട്. അല്ലാതെ ഈ കള്ളക്കരച്ചിലല്ല. ആ ക്യാരക്ടർ നമ്മൾ മനസ്സിനകത്ത് കൺസീവ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഞാനും പൊട്ടി കരയാറുണ്ട്, ഞാനും ഇതുണ്ട്, കണ്ണ് നിറയാറുണ്ട്, കണ്ണ് തുടയ്ക്കാറുണ്ട്. ഇത് കാരണം എനിക്കത് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ചില സമയമുണ്ട്, ഞാൻ വെളി ഇറങ്ങിപ്പോൾ കളയും. അങ്ങനെയൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പിന്നെ പുതുമുഖ നടന്മാർക്ക് ഒരുപാട് പേർ കൊടുത്തിട്ടുണ്ട്, ഈ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും. ഉദാഹരണത്തിന് ഓളങ്ങൾ എന്നൊരു പടം വന്നു, അമുൽ പലേക്കർ അഭിനയിച്ച്, ഞാനാണ് അദ്ദേഹത്തിന് ശബ്ദം നൽകിയത്. എന്തുകൊണ്ട് നായകനായി തിളങ്ങി നിന്ന ഈ അഭിനേതാവ് ശബ്ദങ്ങളുടെ പിന്നണിയിലേക്ക് നിഷ്ക്രമിച്ചു എന്ന് ആരാഞ്ഞു. ഞാൻ ഒന്ന് രണ്ട് പടങ്ങൾ അഭിനയിച്ചു എന്ന് പറയുന്നത് ഹീറോ ആയിട്ട് അഭിനയിച്ചത് ശരിയാണ്. ഈ മണിമുഴക്കം, ചാപ്പായതൊക്കെ ഇതൊക്കെ ഒരു കമേഴ്ഷ്യൽ പടമായിരുന്നില്ല, ഒരാർട്ട് ഫിലിംസ് ആയിരുന്നില്ല. അതിനുശേഷം ഞാൻ അഭിനയിച്ചാണ് വീരഭദ്രൻ, കൽക്കി. ഈ പടങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ എന്നെ ഒരു ചിലപ്പോൾ ഒരു ലക്കില്ലാത്തൊരു ഹീറോ ആയിട്ട് കണക്കാക്കിയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു.
അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഈ ഡബ്ബിംഗ് പ്രൊഫഷനിലേക്ക് ഇറങ്ങിയത്. ഡബ് ചെയ്യുമ്പോൾ ഏറെ ക്ലേശം അനുഭവിച്ച അവസരങ്ങൾ എല്ലാ ശബ്ദദായകർക്കും ഓർക്കാനുണ്ട്. ഏറെ ഇഷ്ടത്തോടെ സംഭവിച്ച പരകായ പ്രവേശങ്ങളെ ഈ ശബ്ദദായകർ മനസ്സിൽ താലോലിക്കുന്നു. ദേവി കന്യാകുമാരി ഒരുപാട് ബുദ്ധിമുട്ടി, കാരണം എനിക്കൊരു ജലദോഷം പോലെ വന്ന് മൂക്കടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ദേവി കല്യാണം മുടങ്ങിയിട്ട് ദേഷ്യപ്പെട്ടതെല്ലാം എടുത്ത് എറിയുകയോ ഒക്കെ ചെയ്യുന്ന രംഗമുണ്ടല്ലോ, അത് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ചിലപ്പോൾ ലിപ്പ് കിട്ടൂല, തിരിഞ്ഞു നിന്നൊക്കെ പറയും, തിരിഞ്ഞു നിന്ന് പറയുന്ന ഡയലോഗിൻ്റെ ബാക്കി ഫ്രണ്ടിലോട്ട് വരും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ പടം ദേവി കന്യാകുമാരിയാണ്. ബാലചന്ദ്രൻ മേനോൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, ഷമി കപൂർ അഭിനയിച്ചൊരു പടം. അത് ഷമി കപൂറിന് ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്നത് 1 2 3 4 5 6 7 9 10 ആണ്. ഇതിനാണെന്ന് എൻ്റെ മോളെ എന്നെ കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടോ എന്ന് പറയണം. നിങ്ങളൊന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. 1 2 3 4 5 6 എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അന്യഭാഷാ ചിത്രങ്ങൾ മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ പ്രദർശന വിജയം നേടി തുടങ്ങിയത് 1990s. ചിരഞ്ജീവി നായകനായ ആക്ഷൻ ചിത്രങ്ങൾ വിജയക്കൊടി നാട്ടിയതോടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ കർമ്മനിരതരായി. ഇതേ കാലഘട്ടത്തിലാണ് മലയാളത്തിലെ ഏറ്റവും ശക്തിയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഒരാളുടെ രംഗപ്രവേശം. മാധവിയുടെയും പൂർണിമ ജയറാമിൻ്റെയും സുമലതയുടെയും ഗീതയുടെയും ഒക്കെ ജനപ്രിയതയ്ക്ക് പിന്നിൽ ആനന്ദവല്ലി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ സാന്നിധ്യമായിരുന്നു. ഇതൊരു ഡബ്ബിംഗ് തിയേറ്ററാണ്, തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള വിസ്മയ മാക്സ് ഡബ്ബിംഗ് തിയേറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഡബ്ബിംഗ് ചരിത്രത്തിൻ്റെ മുക്കാൽ പങ്കോളം കൂടെ സഞ്ചരിച്ച ഒരുപാട് നായികമാരുടെ ശബ്ദങ്ങളിലൂടെ നിങ്ങൾക്ക് പരിചിതമായ ഒരു ശബ്ദത്തിന് ഉടമയാണ് ആനന്ദവല്ലി. നമസ്കാരം ചേച്ചി. സിനിമയുടെ മലയാള സിനിമയുടെ ഡബ്ബിങ്ങിനെക്കുറിച്ച്, ഡബ്ബിങ്ങിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അതിൻ്റെ മുക്കാൽ പങ്കും എടുത്തുകൊണ്ട് ഓടുന്ന ആളാണ്, അത്രയും ഒരു പാരമ്പര്യം അവകാശപ്പെടാനാണ്. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ആദ്യമായി ഡബ് ചെയ്ത സിനിമ ഏതായിരുന്നു? ദേവി കന്യാകുമാരി. അതിൽ ആർക്കാണ് ഡബ് ചെയ്തത്? രാജശ്രീ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, UP ഗ്രേസി. ആരായിരുന്നു സംവിധായകൻ? പി സുബ്രഹ്മണ്യൻ, മെർലൻ സ്റ്റുഡിയോ. അപ്പൊ അന്ന് ഇതുപോലെ ഡബ്ബിംഗ് സ്റ്റുഡിയോസ് അന്ന് മെർലാൻഡിനകത്ത് അവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു, വെളിയിലുള്ള പടങ്ങളെല്ലാം അവിടെ ഡബ് ചെയ്യാറുണ്ടായിരുന്നു. ജയപ്രഭ, മെർലാൻഡിന്റെ തന്നെ പടം, റൗഡി രാജമ്മ. എന്നാണ് മദ്രാസിലേക്ക്? മദ്രാസിലെത്തിയത് 1978. ആർക്കൊക്കെയാണ് മെയിൻ പ്രധാനപ്പെട്ട നടികൾ ആർക്കൊക്കെ വേണ്ടിട്ട് ചെയ്തത്? മെയിൻ ആയിട്ട് എനിക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള പേര് കിട്ടിയത് പൂർണിമ ജയറാമിനെ ഡബ് ചെയ്താണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ശബ്ദം ചേച്ചിട്ടേ? അതെ. ആദ്യത്തെ സിനിമ ദേവി കന്യാകുമാരിയിൽ ഡബ് ചെയ്തതും ഈ പൂർണിമ ജയറാമിന് വേണ്ടിയിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തായിരുന്നു ഡബ്ബിങ്ങിൽ ടെക്നിക്കലി ഉണ്ടായിട്ടുള്ള മാറ്റം? ടെക്നിക്കലി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നടക്കുന്ന സമയത്ത് അത്രയും ടെക്നിക്കലായിട്ട് മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ ലൂപ്പ് സിസ്റ്റം തന്നെയായിരുന്നു. അതെ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്കുള്ള ട്രാൻസിഷൻ ടൈമിൽ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അതെ. പിന്നെ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ പൂർണിമയ്ക്ക് ചെയ്തു. പിന്നെ ആ സമയത്ത് തന്നെ മേനക, സുഹാസിനി, മാധവി, സുമലത, പിന്നെ ലക്ഷ്മിക്ക് ആ സമയത്ത് നമ്മുടെ നവോദയ അപ്പച്ച സാറിന്റെ പടം പടയോട്ടം, അത് ചെയ്തു. ആ പടത്തിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തു. ബാലങ്കയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചു പടയോട്ടത്തിൽ. ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ആർക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോഴാണ്? ലിപ് മൂവ്മെന്റ്സ് ഒക്കെ ഇപ്പൊ മറ്റു ഭാഷകളിൽ നിന്ന് വരുന്ന നടികളാവുമ്പോ പലർക്കും ഈ ലിപ് മൂവ്മെന്റ്സ് ഒക്കെ ചിലർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്, നന്ദിത ബോസിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക, കാരിഡവേ ആയി പോവാന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് പിന്നെ നമ്മളെ ആകാശദൂത് ഡബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. മാധവിക്ക് ഡബ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് തൂവാനത്തുമ്പയുള്ള ക്ലാര. ക്ലാര ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ ക്ലാരയുടെ? മോനെ, തടി കോൺട്രാക്ടറെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഉള്ളത് പറ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഈ നേരം വരെ മേലാളി എന്നോട് പറഞ്ഞത് മുഴുവൻ
എന്താണെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ എല്ലാം നേരെ തന്നെ പറഞ്ഞത്. പിന്നെ ആർക്കൊക്കെ വേണ്ടി ചെയ്തു? ഗീതയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഗീതയ്ക്ക് എല്ലാ പടവും. പഞ്ചാഗ്നി, പഞ്ചാഗ്നി മുതൽ ലാസ്റ്റ് അഭിനയിച്ച പടം വരെ 123 പടം ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമാണ്. എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ ദോഷം എല്ലാം എന്റേത് മാത്രം. ചിന്ത ഞാൻ പണയം വെച്ചിട്ടില്ല ഒരിക്കലും. ടോട്ടൽ എത്ര സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടോ? 10-2500 പടം. മുൻപുണ്ടായിരുന്നത് ഒരു 85-90 വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ ആ ഡയലോഗ് മുഴുവൻ കാണാതെ പഠിക്കണം. അന്നുള്ള ഡബിങ് ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകളും എല്ലാം രാവിലെ 9 മണിയാകുമ്പം തിയേറ്ററിൽ വരും. ഈ ലൂപ്പ് സിസ്റ്റമൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ അസിസാറാണെങ്കിലും ഉമ്മൊക്കെ ആണെങ്കിലും ബാസിയേട്ടനാണെങ്കിലും എല്ലാവരും നിരത്തി മൈക്ക് വെച്ചിട്ട് എല്ലാവരും നിരന്നു നിന്നാണ് ഡബ് ചെയ്യുന്നത്. അന്ന് നമ്മൾ ഈ 3-4 പേജ് ഞാൻ ആ സന്ദർഭം എന്ന് പറയുന്ന പടം, പിന്നെ ആ സമയത്തുള്ള കുറേ പടങ്ങള്, ന്യൂഡൽഹി ആ പടമൊക്കെ ഞാൻ പിന്നെ ഡയലോഗൊക്കെ ഇങ്ങനെ 2-3 പേജ് ഡയലോഗ് കാണാതെ പഠിച്ച് ഒറ്റ ഷോട്ടിലെ അത് ഒറ്റ ടേക്കിലെ എടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ തെറ്റിച്ചാൽ പിന്നെ എല്ലാം തെറ്റൂല്ലേ, എല്ലാം പിന്നെ ഒന്നേ എന്ന് വരണമല്ലോ. അപ്പം അങ്ങനെ ഇന്ന് ഡബ് ചെയ്യുന്ന ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് സുഖമാണ്. ഇന്ന് ഒരു അക്ഷരം പോലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ടെക്നോളജി അത്രയും വളർന്നു. ഇങ്ങനെ ഈ ദീർഘകാലമൊക്കെ ഒരാളുടെ ശബ്ദമായി മാറിയിട്ട് അയാളുമായിട്ട് അത്തരം ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഉണ്ട്. ഗീതയായിട്ട് നല്ല ബന്ധമായിരുന്നു. അതേപോലെ സുഹാസിനിയായിട്ട് നല്ല ബന്ധമായിരുന്നു. പലതരം ശബ്ദങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ്. നമ്മള് ഈ പാട്ടുകാരില് ജാനകിയമ്മ ആണെങ്കിൽ ഡബിങ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ ചേച്ചിയാണ്. വയസ്സായ ആളുടെ ശബ്ദം കൊടുക്കാറുണ്ട്, കുട്ടികൾക്ക് ശബ്ദം കൊടുക്കാറുണ്ട് മുമ്പൊക്കെ. ഇപ്പൊ നീലത്താമരയില് തന്നെ 70 വയസ്സായ മുത്തശ്ശിക്ക് ശബ്ദം കൊടുത്തു. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് വൃദ്ധയുടെ ശബ്ദം ഒന്ന് കന്മദം എന്ന് പറയുന്ന പടത്തില് മുത്തശ്ശിയുടെ പറയാം. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ മോന് ഇതുപോലായിരുന്നു. സന്ധ്യ ആകുമ്പോ എന്നെ വിളിച്ച് ഇവിടെ വന്നിരിക്കും. എന്റെ കുട്ടി പേടാന്നോ എന്തോ. പുതിയ മുഖം ചെയ്ത, സംവിധാനം ചെയ്ത ദീപൻ മകനാണല്ലോ. അപ്പൊ പുള്ളി എങ്ങനെ വിളിച്ചോ? വിളിച്ചു പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം? പഞ്ചാഗ്നിയിലെ ഇന്ദിര ഓർമ്മയിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. പിന്നെ ആധാരത്തിലെ ഗീതയുടെ ക്യാരക്ടർ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. പിന്നെ നവംബറിന്റെ നഷ്ടം മാധവി ഓർമ്മയിൽ നിൽക്കുന്നതാണ്. പത്മരാജൻ ചേട്ടൻ എന്നെ കള്ളൻ പൗത്ര, അതിലെ നായിക ബീന, പിന്നെ കാർത്തികയുടെ എന്നെ സത്യനന്ദികർ സാറിന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതിൽ ഡബ് ചെയ്തു. പുള്ളിയുടെ ഒരുപാട് പടങ്ങൾ ഞാൻ ഒരുപാട് നന്നായിട്ട് സൂപ്പർ ഹിറ്റ് ആയ പടങ്ങളൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്റെ ഡയലോഗുകൾ ഓർമ്മയുണ്ടോ? ഒരു ദിവസം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. എന്റെ മക്കളെ കണ്ട് എനിക്ക് കൊതി തീർന്നില്ല. ഒരു ദിവസം കൂടി നിറഞ്ഞിട്ട് അവര് കരയുന്നു, കരഞ്ഞ് അങ്ങനെ വീഴാണ്. എനിക്ക് ജീവിക്കണം, മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഒരു ദിവസം എൻ്റെ തുടക്കം പറഞ്ഞ ചിരിക്കരുത്, ഭയങ്കര രസമാണ്. ഞാൻ ദേവി കന്യാകുമാരിയിൽ ഞാൻ വെറുതെ എല്ലാം സ്റ്റുഡിയോ പോയതാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ മാനേജറായിരുന്നു. അപ്പം ഞാൻ രാവിലെ ആകുമ്പം അവിടെ ചെന്നിരുന്ന അന്ന് ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം എന്നെ ഈ ദേവി കന്യാകുമാരി പടം നടക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊരു വേഷമുണ്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേഷമൊക്കെ അഭിനയിക്കാം. അന്ന് എന്നെ കണ്ടവരുമായി നല്ലൊരു കാറ്റടിച്ച വീഴും പറന്നു പോകുന്ന രൂപമാണ് അഭിനയിക്കാന്ന് പറഞ്ഞ. അഭിനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ പി സുബ്രഹ്മണ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് അതിൽ പിന്നെ മെയിൻ ക്യാരക്ടർ ഒരു ക്യാരക്ടർ ഉണ്ട്, നീ ഡബ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചു ഡബ്ബിങ്ങാ? അയ്യോ എൻ്റെ ദൈവമേ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഓടിവിടുന്നെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. കുറേ നേരമൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അയ്യോ ഇത് എനിക്ക് ശരിയാവില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പം വേറൊരു സീനിയർ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നു, ശ്രീമതി ടി പി രാധാമണി. അവരാണ് ഈ ദേവിക്ക് ഡബ് ചെയ്യുന്നത്. ദേവിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഗുരുഗോവിന്ദൻ സാറിൻ്റെ മകള് വിനോദിനിയാണ്. അപ്പം അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക, ആദ്യം ഡയലോഗ് ബൈഹാർട്ട് ചെയ്യുക, ബൈഹാർട്ട് ചെയ്തിട്ട് സ്ക്രീനിൽ പിക്ചർ വരുമ്പോഴത്തേക്ക് നോക്കിയിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആദ്യം ഇത് കാണാതെ പഠിച്ചു, അവിടെ ഇരുന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ചിട്ട് പിന്നെ സ്ക്രീനിൽ ഇത് അവരുടെ മുഖം വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നോക്കി. അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടാണ് ശരിയായത്. ഇപ്പം ഗീത ഗീതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സിനിമയും ഡബ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഈ ഡബിൾ റോൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? മറ്റേ റോൾ വേറെ ആൾ ചെയ്തോ? ഡബിൾ റോൾ അല്ല, ഞാൻ ത്രിവിളും പിന്നെ ഫോറും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പിന്നെ കുറേ പടങ്ങളിലും മൂന്നും നാലും പേർക്ക് ഒരേ ഫ്രെയിമിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഒരേ ഫ്രെയിമിൽ ഈ കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ടോ? കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ അതൊന്ന് കേൾപ്പിക്കണം. അതെ, അവരുടെ കുട്ടികളുടെ ശബ്ദം എടുക്കുമ്പോ അമ്മേ, അമ്മ ഞങ്ങളെ തനിച്ചാക്കിട്ട് എവിടെ പോവാ? ഞാൻ ദൂരെ ഒരു സ്ഥലം വരെ പോവാ മോളെ. എന്നിട്ട് എപ്പോ വരും? ഉടനെ തിരിച്ചു വരും. അമ്മ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയല്ലേ? ശരിക്ക് വരുന്നില്ല. ആണുങ്ങൾക്ക് ചെയ്തു, ബിജി തമ്പിയുടെ ഒരു പടത്തില്, കാലാൽപ്പട. കാലാൽപ്പടയില് ഒരു പൊക്കം കുറഞ്ഞിട്ടൊരു മനുഷ്യനെ ഡബ് ചെയ്തു. ഏതായാലും ഈ 2500 സിനിമകൾക്ക് പുറമെ ഇനിയും ഒരു 2500 5000 സിനിമകൾ ഡബ് ചെയ്യാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കും. ദൈവം അതിനുള്ള അവസരം തരട്ടെ, മലയാള സിനിമയ്ക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഇത് മദ്രാസിലെ നേശപ്പക്കത്തെ ഒരു മെസ്സാണ്. 10-35 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അഭിനയിക്കാനായി മദ്രാസിലെത്തി, പിന്നീട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി, ഇപ്പോൾ ഈ മെസ്സ് നടത്തുന്ന ശങ്കർ പനങ്കാവ്, അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ശങ്കരേട്ടാ, ഒരുപാട് കാലമായി. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടിലെവിടെയാണോ ശങ്കരൻ? കണ്ണൂർ. അഴീക്കോട്. അഴീക്കോട് നിന്ന് പുറപ്പെടുമ്പോൾ അഭിനയത്തിലുണ്ടായിരുന്ന പശ്ചാത്തലം എന്തായിരുന്നു? പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ആ നാട്ടിൽ വെച്ച് ഒരുപാട് നാടകം അഭിനയിക്കുകയായിരുന്നു. നാടകം ഇങ്ങനെ അഭിനയിച്ചപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞു, പിന്നെ മാഡം മദ്രാസിൽ പോയാൽ നിനക്ക് നല്ല സൂപ്പർ ചാൻസുകൾ കിട്ടും, അത്രയും നല്ല അഭിനയം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് കയറിക്കോന്നു. കുറച്ച് പേര് എന്നെ ഹെൽപ്പ് ചെയ്തു മദ്രാസിലേക്ക് വരാൻ വേണ്ടി, ഇങ്ങോട്ട് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തപ്പോൾ ഞാൻ വണ്ടി കയറി. 1975 ഏപ്രിൽ 20 വണ്ടി കയറി. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ പരിചയക്കാരൻ? ആരുമില്ല, ആരുമില്ലാതെ തന്നെ വന്നു. ഏതൊക്കെ സിനിമകളിലാണ് വന്നതിന് ശേഷം അവസരം കിട്ടിയത്? 75 നവംബർ 20 ഒരു ചെറിയ വേഷം തന്നു, കായംകുളം കൊച്ചുമിനോടെ മകൻ. നവംബർ 21 എ ബി രാജ സാറെ അവസരം തന്നു, ചിരി കൊടുക്കാമെന്ന് പറഞ്ഞു. പരമേശ്വർ സാറും ബേദൂർക്ക് കോമ്പിനേഷൻ്റെ ഒരു നല്ല ഒരു സ്റ്റണ്ട് സീനിൻ്റെ ഓപ്പണിങ് അത് അങ്ങോട്ട് തന്നു. ശശിയേട്ടൻ്റെ ഒരുപാട്, ഐ വി ശശി സാറിൻ്റെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്. അതിനുശേഷം എപ്പോഴാണ് ഡബ്ബിങ്ങിലേക്ക് തിരിയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഡബ് ചെയ്തത്? ഈ ഒരാളെ പ്രത്യേകിച്ചല്ല, അന്ന് പിന്നെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ശബ്ദം അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട, കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഹൈറ്റ് വെയിറ്റ് അതൊന്നും കാണുന്നില്ല, ശബ്ദം സൂപ്പറാണ്, ഡബ്ബിങ്ങിന് ശ്രമിച്ചോളൂ, ഞാൻ ഒരാൾക്കൊരു എഴുത്ത് തരാം. അങ്ങനെയാണ് ഒരു എഴുത്ത് തന്നത്, പി ജി വാസുദേവൻ എന്ന് പറഞ്ഞൊരാൾ. അങ്ങനെയാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റായത്. പിന്നീട് എപ്പോഴാണ് മെസ്സ് തുടങ്ങാമെന്ന് തീരുമാനിച്ചത്? ഒരു 15 മുമ്പേ ഈ മലയാള സിനിമയുടെ ജോലികളൊക്കെ ഇവിടെ നിന്ന് കുറച്ച് കുറച്ചായിട്ട് കേരളത്തിലേക്ക് പോകാൻ തുടങ്ങി. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ജോലി ഇല്ലാതാവാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യാം? അങ്ങനെ എന്തെങ്കിലും ആഹാര പ്രശ്നം, ഇത് ബിസിനസ് കിട്ടുന്ന കാര്യം, കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് നാട്ടിൽ പോയി കുടുംബത്തിനെ കൊണ്ടുവന്നു. ഇവർ 3 തന്നെ, 2 അമ്മയും മകനും, 3 കൂടി വടവഴണിയല്ല, 80 റോഡ് എന്ന് പറയും, കോതമ്പവാണി തിയേറ്ററിനായി. ഞാൻ അവിടെ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് എത്ര കാലമായി?
ഇപ്പൊ ഇത് മൂന്നാമത്തെ സ്ഥലമാണ്. ഇപ്പൊ സന്തോഷമാണ്, ഇപ്പൊ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഏതായാലും ശങ്കരേട്ടൻ ഇപ്പോൾ സന്തോഷവാനാണെന്നുള്ളതിൽ നമുക്കും സന്തോഷം. ജീവിതം സുഖകരമായി തന്നെ മുന്നോട്ട് പോട്ടെ, കച്ചവടം കുറേ കൂടി നന്നാവട്ടെ, എല്ലാ ആശംസകളും. സിനിമയെ വിശേഷിപ്പിക്കുന്ന ഒരു ടേമുണ്ട്, ദ ആർട്ട് ഓഫ് ഡിസെപ്ഷൻ, കബളിപ്പിക്കലിൻ്റെ കല. വിധിയും സ്വപ്നങ്ങളും കബളിപ്പിച്ച കുറേ ജീവിതങ്ങളുടെ നഷ്ടപത്രിക കൂടിയാകുന്നു സിനിമാ കാര്യങ്ങൾ.